കറി വെക്കാൻ കൊറേ മീൻ കിട്ടല്ലോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നിലാ ഡയറീസ്. ഇറ്റ്സ് മീ സമ. അപ്പൊ നമ്മൾ താനാന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ താനാന്റെ വീട്ടിന്റെ മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു തോടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ചൂണ്ടിട്ടിട്ട് മീനെ കിട്ടുക നോക്കാൻ പോവാണ്. ചൂണ്ടിട്ട് പിടിക്കുന്നുണ്ട്. ഞാൻ 11 12 മീനെ പിടിച്ചു. അല്ല അമ്മ അടിച്ചോക്ക്, ധുവാ പിടിച്ചോക്ക്. രണ്ടെണ്ണം കുഞ്ഞിയല്ലേ, നമുക്കത് ഉപയോഗിക്കാൻ പറ്റൊന്നില്ലല്ലോ. മുള്ളുള്ള പോലത്തെ ആരെനിക്ക് പറഞ്ഞു തന്നെ മണ്ണീര പിടിക്കണം ചൂണ്ടിടാന്. മണ്ണ് മണ്ണീര മണ്ണീര നല്ല നനവുള്ള സ്ഥലത്ത് ഒത്തി എന്നിട്ടിങ്ങനെ അല്ല സാധാരണ കാണലുണ്ട് മണ്ണില്, പക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ല. പാമ്പിന്റെ കുട്ടിയാണ്. കാണിച്ചരട്ടെ നമ്മളെ കലാകാരൻ. കറി വെക്കാൻ കൊറേ മീൻ കിട്ടല്ലോ. മീൻ ഈ തോട്ടിന്നാണ് പിടിക്കുന്നത്. കൊറേ നേരം നമ്മള് ചൂണ്ടിട്ടൊക്കെ നിന്നിട്ട് കിട്ടുന്നേ ഇല്ല. ചൂണ്ടട്ടവാട് കിട്ടും നേരിച്ച്, ഇങ്ങനെ അങ്ങനൊന്നും കൊത്തൂല. അതെന്താ അങ്ങനെ? നമ്മൾ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി മീനെ പിടിക്കാൻ, പക്ഷെ പറ്റിയില്ല. പക്ഷെ നിഹ ഇപ്പോഴും ഇങ്ങനെ മീനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോഴും പറ്റുന്നില്ല. അങ്ങനെ ഇപ്പൊ വിചാരിച്ച് നമ്മളെ താനാന്റെ വീട്ടിലത്തെ പിലിമ്പി കാണിക്കാന്ന്. ഇതാണ് താനാന്റെ വീട്ടിലത്തെ പിലിമ്പി മരം. ഇവിടെ കൊറേ പിലിമ്പി ഉണ്ടാക്കി. നമുക്ക് ഇഷ്ട പിലിമ്പി തിന്നാന്. അല്ല അല്ല, ഒന്ന് കഴുകിയിട്ട്. അപ്പൊ ഞാനും ദൂരെ ഒരു ചാലഞ്ച് എത്താൻ പോവാണ്. എന്ത് എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഫിലിം ബി തിന്നണം. എന്നാൽ ഇങ്ങളല്ല വലുതല്ലേ നോക്കിയ ശരിക്കും പിടിച്ചിട്ടില്ല. ഓള് തിന്നു കൊറേ. ഉപ്പിട്ട് ഇരുന്നാൽ ഉപ്പും മുളകും. അങ്ങനെ നമ്മൾ കളിച്ചൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം താനെ നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ചിക്കൻ കബ്സ ഉണ്ടാക്കി തന്ന്. അപ്പൊ നമ്മള് തിരിച്ചു പോകുന്ന മൂവ് ആപ്പാന്റെ ഷോപ്പിൽ കയറിയിട്ടാണ് പോകുന്നത്. ആപ്പാന്റെ ഷോപ്പിന്റെ പേരാണ് മേപ്പിൾ ഫുഡ് മാർട്ട്. അപ്പൊ നമുക്ക് പോവാം. ഞാൻ നിഹയാണ് പോകുന്നത്. ഇവിടെ അടുത്താണ്, മൊയ്പോത്തുനിന്ന് ഇങ്ങോട്ടാണ്, ഇത്രയും അടുത്താണ് ആപ്പാന്റെ ഷോപ്പ്. ഇതാണ് ആപ്പാന്റെ ഷോപ്പ് മേപ്പിൾ ഫുഡ് മാർട്ട്. ആപ്പാന്റെ ഷോപ്പ് സ്റ്റേഷനറി ഭാഗത്തേക്കാളെ പോവാ.
എന്റെ ഉപ്പാന്റെ ഷോപ്പല്ലേ ഐസ്ക്രീം തൊണ്ടൊക്കെ നമ്മൾ തിരിച്ചുമാണ് ഒരു ക്ലേ എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ വാങ്ങിയത് എന്താണ്? ക്ലേയും ചോയിങ്കും. അപ്പൊ നമ്മളെ കുട്ടികൾ പ്രോഗ്രാംസിനൊക്കെ നിന്നുകൊണ്ട് മാമൻ്റെ വക നമുക്ക് കേക്കാണ് ട്രീറ്റ്. അതുണ്ടാക്കിയത് ഉമ്മയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അത്ര എളി ഇന്നത്തെ വ്ലോഗ്. അപ്പൊ രണ്ട് ദിവസം ലീവ് കിട്ടിയപ്പോ താനാന്റെ വീട്ടിൽ പോയിട്ട് അടിച്ചു പൊളിച്ചു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ബൈ.